പ്രിയങ്കരനായ അധ്യക്ഷൻ മുഹമ്മദ് ഒട്ടിക പ്രിയങ്കരനായ ശ്രീ ഇബ്രാഹിം ലൈറ്റിൽ ശ്രീ എൻ ആർ മായിൻ ശ്രീ അൻവർ നഹ പ്രിയപ്പെട്ട ശ്രീ സുബേർ കൊഴുക്കര അടുക്ക രാഷിഖടക്കമുള്ള ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാനരായിട്ടുള്ള സഹപ്രവർത്തകരെ ഏറെ സ്നേഹം നിറഞ്ഞ തൃത്താലക്കാരെ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ യു എ വന്നപ്പോഴാണ് കെ എം സി സിയുടെ നേതാക്കളായിട്ടുള്ള ഗഫൂറും ഫൈസലും അതോടൊപ്പം ഇൻകാസിൻ്റെ യുവ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ ഹൈദറും ആരിഫുമൊക്കെ ഇങ്ങനെ തൃത്താല നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യു ഡി എഫിൻ്റേതായ ഒരു സംവിധാനമുണ്ടാവണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് അന്ന് ആ തീരുമാനം അവിടെ വെച്ചെടുത്തത് പക്ഷേ ഇത്ര കുറച്ച് സമയം കൊണ്ട് ഇത്ര മനോഹരമായ രീതിയിൽ ഈ കൂട്ടായ്മയെ രൂപപ്പെടുത്താൻ സാധിക്കും എന്ന് ആ ഘട്ടത്തിൽ ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഇന്ന് ഇവിടെ വരുമ്പോൾ വലിയ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്ര വലിയ ഒരു ഇലക്ഷൻ പരിപാടി ഇതല്ലാതെ മറ്റൊന്ന് നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ കടന്നു വന്ന ഓരോ നാട്ടുകാരെയും ഒരിക്കൽ കൂടി സന്തോഷത്തോടു കൂടി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കുറേ നേരമായി നമ്മളെല്ലാവരും ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ ഇരിക്കുകയാണ് ഞാനതുകൊണ്ട് വളരെ സുദീർഘമായി ഇവിടെ സംസാരിക്കണമെന്ന് കരുതുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഒരുപക്ഷെ അറിയാത്തവരായി ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ ഇല്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ ശ്രീ സുബേർ വളരെ വിശദമായി തന്നെ അതിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു ഞാനിവിടേക്ക് കടന്നു വരുന്നത് കെ എം സി സിയുടെ കൂത്തുപറമ്പ് കമ്മിറ്റി അപ്പുറത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് കിക്കോഫ് ചെയ്തുകൊണ്ടാണ് ഫുട്ബോളിൻ്റെ ആവട്ടെ ക്രിക്കറ്റിൻ്റെതാവട്ടെ ആ സാഹചര്യത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ കേരളത്തിൽ ഇത്തവണ ട്വൻറ്റി ട്വൻറ്റിയാണ് യു ഡി എഫ് കളിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തവണ ഇരുപതിലിരുപത് സീറ്റ് അത് യു ഡി എഫിനുള്ളതാണ് എന്തിനാണ് തങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടത് എന്നതിനെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു കാരണം പോലും നിരത്തി വയ്ക്കാനില്ലാതെ വിഷമിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള ബി ജെ പിയും ഇടതുപക്ഷവും എന്നുള്ളത് രാഷ്ട്രീയത്തെ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ പ്രസംഗം ഒതുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് പറയട്ടെ നമ്മൾ മത്സരിക്കുന്നത് ഇന്ത്യയിൽ ഒരു സർക്കാരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് ഇന്ത്യ കാലങ്ങളോളം ലോകത്തിന് മുമ്പിൽ മുന്നോട്ട് വെച്ച ചില മൂല്യങ്ങളെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യു എയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ദുബൈയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ വർഷം ഈ രാജ്യം ഇയർ ഓഫ് ടോളറൻസായി ആഘോഷിക്കുകയാണ് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് യശ്ശിരിയനായ ഷെയ്ഖ് സായിദ് ഈ ലോകത്തെ പഠിപ്പിച്ചത് ടോളറൻസിൻ്റെ ആശയമാണ് ഷെയ്ഖ് റാഷിദ് ഈ നാടിനെ പഠിപ്പിച്ചത് ഈ ലോകത്തെ പഠിപ്പിച്ചത് സഹിഷ്ണുതയുടെ സന്ദേശമാണ് ആ സന്ദേശമാണ് ഇന്ന് ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികൾ മുഴുവൻ അവരവരുടെ രാജ്യങ്ങൾക്ക് മുമ്പിലും ഇതര രാജ്യങ്ങൾക്ക് മുമ്പിലും അഭിമാനത്തോടു കൂടി ഉയർത്തിക്കാട്ടുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മൾ ഒരു പ്രധാനമന്ത്രിയെ പരിചയപ്പെട്ടത് തൻ്റെ രാജ്യത്തെ അമ്പതോളം മനുഷ്യർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടേക്ക് ആ പ്രധാനമന്ത്രി കടന്നു ചെല്ലുന്ന വാർത്ത ദൃശ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണോ അവർ വേട്ടയാടപ്പെട്ടത് ഏത് വിശ്വാസത്തിൻ്റെ പേരിലാണോ അവരെ വെറുക്കാൻ മറ്റൊരാൾ തയ്യാറായത് ആ വിശ്വാസത്തോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് ആ വിശ്വാസ ചിഹ്നങ്ങളെ എടുത്തണിഞ്ഞുകൊണ്ടാണ് ആ പ്രധാനമന്ത്രി അവിടേക്ക് കടന്നു ചെന്നതും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ബന്ധുമിത്രാദികളെ നെഞ്ചോടക്കി പിടിച്ച് സമാശ്വസിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളത് നമ്മൾ മാധ്യമങ്ങളിലൂടെ നേരിട്ട് കണ്ടനുഭവിച്ചതാണ് ദൗർഭാഗ്യവശാൽ ആ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രി ജസീൻ്റെ ആഡേൺ ആയിരുന്നു ഒരു സംശയവും വേണ്ട അതുപോലൊരു പ്രധാനമന്ത്രി മെയ് മാസം അവസാനം ഇന്ത്യക്കുമുണ്ടാകും എന്നുള്ള ആ പ്രഖ്യാപനവുമായിട്ടാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലും ഇന്ത്യയിലും പടം നയിക്കുന്നത് ഈ സന്ദേശം നമ്മുടെ നാട് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം തെക്കേ ഇന്ത്യയിൽ മത്സരിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത് ഒരു പുതിയ ആശയമാണ് ഒരു പുതിയ രാഷ്ട്രീയമാണ് കഴിഞ്ഞ അഞ്ച് വർഷം സംഘപരിവാർ ഏത് തരം രാഷ്ട്രീയമാണോ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിച്ചത് ഏത് തരം രാഷ്ട്രസങ്കല്പമാണോ നമുക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിച്ചത് അതിൽ നിന്ന് തീർത്തും ഒരു പുതിയ രാഷ്ട്രീയത്തെയാണ് രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്നത് ആ രാഷ്ട്രീയം ഇന്ത്യയെ ചേർത്ത് നിർത്തുക എന്നുള്ള രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ നൂറ്റി മുപ്പത് കോടി ജനങ്ങൾ അവർ മുഴുവൻ അവരുടെ എല്ലാ വ്യത്യസ്തതകളും ബഹുസ്വരതകളും സഹിതം നമ്മുടെ നാടിൻ്റെ തുല്യ അവകാശികളാണ് എന്ന പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം സംഘപരിവാറിൻ്റെ രാഷ്ട്രസങ്കൽപ്പം ഉത്തരേന്ത്യയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഉത്തരേന്ത്യയിലെ സംസ്കാരമാണ് ഇന്ത്യയുടെ സംസ്കാരം സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന അതാണ് ഉത്തരേന്ത്യയിലെ ഭാഷയായ ഹിന്ദിയാണ് തമിഴ്നാട്ടിലടക്കം നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കേണ്ടത് ഉത്തരേന്ത്യയിലെ സവർണറുടെ ഭക്ഷണരീതിയാണ് കേരളത്തിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും അടക്കം അടിച്ചേൽപ്പിക്കേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബി ഒക്കെ നിഷിദ്ധമാക്കപ്പെടുന്നത് നമ്മുടെ ആഘോഷങ്ങൾ പോലും ഉത്തരേന്ത്യൻ രീതിയിലേക്ക് പരിഷ്കരിക്കണം എന്നുള്ളതാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അമിത് ഷാ ട്വിറ്ററിലൂടെ ആശംസ നേർന്നത് എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ എന്നതല്ലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അദ്ദേഹത്തിൻ്റെ ആശംസ എല്ലാ മലയാളികൾക്കും വാമനാവതാര ജയന്തി ആശംസകളായിരുന്നു അപ്പോൾ ഓണം പോലും മഹാബലിയുടെ ആഘോഷമായിട്ടല്ല വേണ്ടത് വാമനാവതാര ആയിട്ടാണ് ആഘോഷിക്കേണ്ടത് ഇതാണ് സംഘപരിവാറിൻ്റെ ഇന്ത്യ സങ്കല്പം അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിൻ്റെ തെക്കാവട്ടെ പടിഞ്ഞാറാവട്ടെ കിഴക്കാവട്ടെ വടക്കാവട്ടെ അത് മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാലമായ ചിന്താധാരയാണ് ഈ നാടിന് ഇന്ന് ആവശ്യം എന്ന പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഈ രാജ്യത്തിന് മുമ്പിൽ നമ്മൾ വെക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കടന്ന് തായം കളിക്കാനല്ല ഞാൻ മത്സരിക്കുന്നത് ഇവിടെ മാത്രം കാണപ്പെടുന്ന ചില അപൂർവ ജീവികളുമായി തല്ലുകൂടാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്നും ഒരു പരാമർശം പോലും അർഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മലയാളം ചിലർക്ക് അതുപോലും ക്രെഡിറ്റായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ട്രോൾ ചെയ്താൽ പോലും മനസ്സിലാവാത്ത ആളുകളാണ് അവർ പറയുന്നു ഞങ്ങളോട് രാഷ്ട്രീയം പറയണം ഞങ്ങളെ രാഷ്ട്രീയമായി എതിർക്കണം എതിർക്കാൻ മാത്രം എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സി അതാണ് ചോദ്യം ഏത് രാഷ്ട്രീയമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ പൊന്നാനിയിൽ അൻവറിനെ പോലുള്ള സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുന്നത് ചാലക്കുടിയിൽ ഇന്നസെന്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ പറയുന്നത് കേരളം ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ച് കടന്നു വന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം ആ പ്രളയാനന്തര കേരളം ചില പാഠങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചത് ആ പുതിയ പാഠങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നവകേരളത്തിന് അസ്ഥിമാരമിടേണ്ടത് എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ആ പ്രളയാനന്തര കേരളത്തിന് മുന്നിൽ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണോ പൊന്നാനിയിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഇതുവരെ ചിഹ്നം കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചിഹ്നം വേണമെങ്കിൽ നമുക്ക് നിർദ്ദേശിക്കാം ഒരുപക്ഷെ ജെ സി ബി ആയിരിക്കും അദ്ദേഹത്തിനെ പറ്റിയ ചിഹ്നം അപ്പം ഇങ്ങനെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ പിന്നെ എന്ത് രാഷ്ട്രീയമാണ് നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിയുക രാഷ്ട്രീയ കൂട്ടായ്മയായി ഇടതുപക്ഷം മാറിയിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷം നമ്മൾ കണ്ടതും അത് തന്നെയാണ് അതിനു മുമ്പ് യു പി എ കേ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് ആഴ്ചക്കാഴ്ചയ്ക്ക് കേന്ദ്ര വിരുദ്ധ സമരമായിരുന്നു സി പി എമ്മിൻ്റെ വക ഈ അഞ്ചു വർഷം ആ നിലയിൽ ഏതെങ്കിലും ഒരു സമരം നമ്മൾ ഓർക്കുന്ന നമ്മൾ പങ്കാളികളായിട്ടുള്ള ഒരു നല്ല സമരം കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലെ സി പി എം നടത്തിയിട്ടുണ്ടോ ഞാൻ കേരളത്തിലെ സി പി എം എന്ന് പ്രത്യേകമായിട്ട് അടിവരയിട്ട് പറയുകയാണ് സംഘടനാപരമായ ഇടതുപക്ഷത്തിനോ സി പി എമ്മിനോ യാതൊരു കരുത്തുമില്ലാത്ത രാജസ്ഥാനിലെയും മഹാരാഷ്ട്രയിലെയും കർഷകർ പോലും ചുവന്ന കൊടിയും പിടിച്ച് തെരുവുകളിലൂടെ കാതങ്ങൾ നടന്നുള്ള അതിതീക്ഷണമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോൾ കേരളത്തിലെ സി പി എം വഴിപാട് സമരങ്ങളല്ലാതെ ഓരോ വർഷവും നടത്തുന്ന പൊതുപണിമുടക്കുകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമരം കേന്ദ്ര സർക്കാരിനെതിരെ സംഘടിപ്പിച്ചിട്ടുണ്ടോ ഇന്ത്യയുടെ മതേതര കൂട്ടായ്മയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ പങ്കാളിയായിട്ടുണ്ടോ കഴിഞ്ഞ അഞ്ചു വർഷം ഓരോ പ്രദേശത്തും അവർ മുഖ്യ ശത്രുക്കളാക്കി ചിത്രീകരിച്ച് ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതാണ് അവരുടെ ഏറ്റവും വലിയ ഫോക്കസ് പശ്ചിമ ബംഗാളിൽ കൽക്കത്തയിൽ മമതാ ബാനർജി ഒരു വലിയ മതേതര കൂട്ടായ്മ സംഘടിപ്പിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു റാലി സംഘടിപ്പിച്ചു ഇന്ത്യയിലെ അഞ്ച് മുഖ്യമന്ത്രിമാർ ആ റാലിയുടെ വേദിയിൽ അണിനിരന്നു ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ ലോക്സഭയിലെ കോൺഗ്രസിന്റെ കക്ഷി നേതാവ് മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും അവിടെ സന്നിഹിതരായിരുന്നു കാരണം രാജ്യത്തിന് ഒരു വലിയ സന്ദേശം നൽകാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിക്കെതിരെ ഇതാ ഇന്ത്യ ഒരുമിക്കുന്നു എന്ന സന്ദേശം അത് മമതാ ബാനർജി സംഘടിപ്പിക്കട്ടെ അത് അരവിന്ദ് കെജ്രിവാൾ സംഘടിപ്പിക്കട്ടെ അവിടെ മുഴുവൻ മുഴുവൻ മതേതര കക്ഷികളും ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് കാലഘട്ടത്തിൽ ഉത്തരവാദിത്തം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി ബംഗാൾ രാഷ്ട്രീയത്തിൽ നമ്മളും മമതാ ബാനർജിയോടൊപ്പം പൂർണ്ണമായി നിലകൊള്ളുന്നതില്ല എങ്കിൽ പോലും ഇതിൻ്റെ ദേശീയ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ആ വേദി പങ്കിടാൻ കോൺഗ്രസ് തയ്യാറായത് ആ വേദിയിൽ നിന്ന് മാറി നിന്ന ഒരേയൊരു എൻ ഡി എ ഇതര രാഷ്ട്രീയ പാർട്ടി അത് സി പി എം ആണ് ആ സി പി എമ്മിന്റെ കേരള ഘടകം പ്രത്യേകിച്ച് നമുക്കറിയാം പാർട്ടിയുടെ സമ്മേളനം നടന്നപ്പോ പാർട്ടി കോൺഗ്രസ് നടന്നപ്പോ കോൺഗ്രസുമായി ഒരു ധാരണ പോലും വേണ്ട എന്ന് ആവർത്തിച്ച് തീരുമാനിച്ച ഒരു പാർട്ടി പ്രീ പോൾ അലയൻസിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഇലക്ഷന് ശേഷമുള്ള പോസ്റ്റ് പോൾ അലയൻസ് പോലും കോൺഗ്രസുമായി സാധ്യമല്ല ഒരു ധാരണ പോലും ഒരു മതേതര ഗവൺമെന്റ് ഉണ്ടാക്കാൻ കോൺഗ്രസുമായി സാധ്യമല്ല എന്ന് പാർട്ടി കോൺഗ്രസിലെ അംഗീകരിച്ച നൈരേഖയിൽ ഉൾപ്പെടുത്തണം എന്ന് വാശി പിടിച്ച കേരളത്തിലെ സി പി എം ആ സി പി എമ്മിനെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിപ്പിച്ചു എടുക്കാനുള്ള എന്ത് ഉത്തരവാദിത്തമാണ് കേരളത്തിലെ യു ഡി എഫിനുള്ളത് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അവരെ കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്ത ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നമ്മൾ മത്സരിക്കുന്നത് ഇന്ത്യയിൽ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറയുന്ന ചിഹ്നം നിലനിർത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് വ്യത്യാസം അതിനപ്പുറത്തേക്കൊരു ഒരു രാഷ്ട്രീയം അവർക്കില്ല അതിനപ്പുറത്തേക്ക് കാഴ്ചപ്പാട് അവർക്കില്ല ആ ഒരു സാധ്യതയ്ക്കും മങ്ങലേൽക്കുന്നു എന്ന് കാണുമ്പോഴാണ് ഇവരുടെ അതി അടിപതറിപ്പോകുന്നത് സമനില തെറ്റിപ്പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ പാർട്ടിയുടെ അടി തൊട്ട് മുടി വരെ ഇന്ന് സമനില തെറ്റിയ പോലെ പെരുമാറുന്നത് കാണുമ്പോൾ എത്ര നിസ്സാരമായ രാഷ്ട്രീയമാണ് നിങ്ങൾ ഈ കാലഘട്ടത്തിന് മുമ്പിൽ വെക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലുമുള്ള വിവേകം നിങ്ങളിൽ ആർക്കും അവശേഷിക്കുന്നില്ലേ എന്ന സംശയമാണ് തോന്നിപ്പോകുന്നത് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയമാണ് സി പി എം ആണ് പറയുന്നത് ഞങ്ങളെ നിങ്ങൾ എതിർക്കുന്നില്ല എന്നുള്ളത് അതിന് കാരണം ഞാൻ നേരത്തെ വിശദീകരിച്ചു നമ്മൾ എതിർപ്പിന്റെ രാഷ്ട്രീയം മാത്രമല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പായിട്ടല്ല നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ആർക്കെങ്കിലും എതിരെയല്ല നമ്മൾ മത്സരിക്കുന്നത് നമ്മൾ മത്സരിക്കുന്നത് ഒരു പുതിയ ക്രിയേറ്റീവായ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ടാണ് രാജ്യത്തിന് മുമ്പിൽ ഭാവിയിലേക്കുള്ള ഒരു കർമ്മ പദ്ധതി മുന്നോട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിയും യു ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് നമ്മൾ മത്സരിക്കുന്നത് ഇലക്ഷന് ശേഷം ഒരു സർക്കാരുണ്ടാക്കി ഇവിടെ അമ്പലമോ പള്ളിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല മോഡി ഉണ്ടാക്കിയ നൂറ്റമ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള പ്രതിമയ്ക്കപ്പുറത്ത് ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള മറ്റൊരു പ്രതിമയുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മത്സരിക്കുന്നത് അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ ഓരോ കുടുംബത്തിലും പന്തിരായിരം രൂപയുടെ വരുമാനം ഒരു മാസം ഉണ്ടാകും എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ആ നിലയിലുള്ള മിനിമം ഇൻകം ഗ്യാരണ്ടിയെ കുറിച്ചാണ് നമ്മൾ ഈ നാട്ടിലോട് സംസാരിക്കുന്നത് നമ്മൾ സംസാ നമ്മൾ അധികാരത്തിലെത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നീക്കിയിരിപ്പ് ഇപ്പോഴുള്ളതിൻ്റെ ഏതാണ്ട് ഇരട്ടിയാക്കണം ജി ഡി പി ആറ് ശതമാനം വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കണം ഇതിനു വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത് ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തണം ജി ഡി പിയുടെ മൂന്ന് ശതമാനം ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെക്കണം ഇതിനു വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത് നമ്മൾ മത്സരിക്കുന്നത് ഈ നാട്ടിലെ കർഷകരെ ആത്മഹത്യയിൽ നിന്ന് ജീവിതങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരണം അതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നു ഇനി മുതൽ കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ പൊതു ബജറ്റിനോടൊപ്പം തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഫാമേഴ്സ് ബജറ്റ് കൂടി അവതരിപ്പിക്കും ഒരു കർഷക ബജറ്റ് കൂടി അവതരിപ്പിക്കും നേരത്തെ റെയിൽവേ ബജറ്റ് ഉണ്ടായിരുന്നു പ്രത്യേകമായിട്ടുള്ള ബജറ്റ് അതുപോലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള ഒരു ബജറ്റ് നമ്മൾ അവതരിപ്പിക്കും നമ്മൾ പറയുന്നു നമ്മൾ സ്ത്രീ സംവരണം പഞ്ചായത്തുകളിൽ കൊണ്ടുവന്നതുപോലെ അത് അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും വിപുലീകരിക്കും ഇന്നലെയാണ് നമ്മൾ പത്രങ്ങളിലൊരു വാർത്ത വായിച്ചത് തൃശൂരിലാണ് പ്രണയം നിരസിച്ച ദേഷ്യത്തിന് ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരിയെ തീ കൊളുത്തി കൊല്ലുകയാണ് ഇതുപോലെയുള്ള അക്രമങ്ങളാണ് നമ്മുടെ സഹോദരിമാർക്ക് നേരെ പലയിടങ്ങളിലായി ആവർത്തിക്കപ്പെടുന്നത് കോൺഗ്രസ് പറയുന്നു യു പി എ പറയുന്നു രാഹുൽ ഗാന്ധി പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ നേരിടുന്നതിന് വേണ്ടി അതിൽ സമയബന്ധിതമായിട്ടുള്ള അന്വേഷണവും ട്രയലും നടക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി തന്നെ ഇക്കാര്യത്തിൽ രൂപീകരിക്കും സ്ത്രീ സുരക്ഷ നമ്മെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നു ഈ നാട്ടിൽ ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാവണം ആ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സംരംഭകത്വം വർദ്ധിപ്പിക്കാൻ സാധിക്കണം ഇന്ത്യയെ ലോകത്തിൻ്റെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാൻ സാധിക്കണം നിങ്ങൾ പ്രവാസി ഇന്ത്യക്കാരടക്കമുള്ള ആളുകൾക്ക് നാട്ടിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യത്തെ മൂന്ന് വർഷം ഒരു തരത്തിലുള്ള ലൈസൻസിങ് നിർബന്ധങ്ങളും നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കില്ല പൂർണ്ണ സ്വതന്ത്രനായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം മൂന്ന് വർഷം കഴിഞ്ഞ് കാലുറപ്പിക്കാൻ സാധിക്കുമ്പോൾ മാത്രം ലൈസൻസുകളും മറ്റു തരത്തിലുള്ള അനുമതികളും നേടിയാൽ മതി അതുവരെയുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം ഇതാ ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഇതാണ് കോൺഗ്രസിനും യു പി എയ്ക്കും മുന്നോട്ട് വയ്ക്കാനുള്ളത് കഴിഞ്ഞ യു പി എ ഗവൺമെന്റിന്റെ സമയത്താണ് പ്രവാസി മലയാളികൾക്കും പ്രവാസി ഇന്ത്യക്കാർക്കുമായിട്ട് ഒരു വകുപ്പ് തന്നെ നമ്മൾ രൂപീകരിച്ചത് മോദി ഗവൺമെന്റ് അതില്ലായ്മ ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷം ഓരോ എംബസികളിലും സംഘപരിവാറിൻ്റെ നോമിനികളെ കുടിയിരുത്താനുള്ള പരിശ്രമങ്ങളാണ് നടന്നു വന്നിരുന്നത് എന്നുള്ളതിന് നിങ്ങൾ തന്നെ അനുഭവസ്ഥരാണ് നമ്മൾ പറയുന്നു അടുത്ത രാഹുൽ ഗാന്ധിയുടെ യു പി എ ഗവൺമെൻറ് പ്രവാസി കാര്യ വകുപ്പ് പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ മക്കൾ നാട്ടിലെ പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുമ്പോൾ എൻ ആർ ഐ സീറ്റിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ചൂഷണമാണ് നേരിടേണ്ടി വരുന്നത് വലിയ വിദ്യാഭ്യാസ കച്ചവടം ആ മേഖലയിൽ നടക്കുന്നു ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കും എൻ ആർ ഐ സീറ്റിന്റെ ഫീസുകൾ യുക്തിസഹമായി പുനർനിർണ്ണയിക്കും എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓരോ രാജ്യത്തെയും എംബസികൾ മിഷനുകൾ അവർ അവിടെ ജീവിക്കുന്ന പ്രവാസി ഇന്ത്യക്കാരുടെ ക്ഷേമം അന്വേഷിക്കുന്ന തരത്തിൽ അവയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ഓരോ പ്രവാസി ഇന്ത്യക്കാരനും ഏറ്റവും വിശ്വസിച്ച് ആശ്രയിക്കാൻ സാധിക്കുന്ന ഒന്നായി നമ്മുടെ എംബസികൾ മാറേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ വിലയിരുത്താൻ ഉള്ള അവസരം കൂടി സൃഷ്ടിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ഞാൻ വളരെ സുദീർഘമായി അതിൽ ഓരോന്നിലേക്കും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി നാലിൽ നമ്മൾ ഇതുപോലൊരു പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു ആ പ്രകടന പത്രികയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ രാജ്യത്തെ ഗ്രാമങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണർക്ക് വർഷത്തിൽ നൂറ് ദിവസം തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കും അന്ന് പലരും പരി പരിഹസിച്ചു പലരും പറഞ്ഞു ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല പക്ഷേ ആ തെരഞ്ഞെടുപ്പിന് ശേഷം മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ യശശരീരനായ അഹമ്മദ് സാഹിബ് അടക്കം അന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആ സർക്കാർ സർക്കാരുണ്ടായപ്പോ ആദ്യത്തെ ആറു മാസത്തിനകം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി നമ്മൾ യാഥാർത്ഥ്യമാക്കി നമ്മൾ ഈ പദ്ധതിയെക്കുറിച്ച് വാഗ്ദാനം നൽകിയത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇറക്കിയ ഇതുപോലെയുള്ള പ്രകടന പത്രികയിലാണ് അന്ന് യു പി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല ഇടതുപക്ഷത്തിൻ്റെ പുറത്തു നിന്നുള്ള പിന്തുണ സ്വീകരിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായിട്ടില്ല അന്ന് നമ്മൾ നൽകിയ ആ വാഗ്ദാനമാണ് പിന്നീട് നമ്മുടെ സർക്കാർ നടപ്പാക്കിയത് ഇത് നടപ്പായി കണ്ടപ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേറെ ചില ആളുകൾ കടന്നു വരികയാണ് ഇത് ഞങ്ങളുടെ പിന്തുണ കൊണ്ടുണ്ടായ പദ്ധതിയാണ് എന്ന പ്രചരണവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ആ നിലയിൽ സ്വന്തമായി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇല്ല എന്ന് മാത്രമല്ല ഓരോ ഘട്ടത്തിലും നിഷേധാത്മകമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകൾ നാടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളുടെയും പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന ആളുകൾ അവരുടെ പൊള്ളത്തരങ്ങളെ കൂടി തിരിച്ചറിയാൻ ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ഈ ആയിരം ദിവസത്തിൽ എന്താണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഈ കേരളത്തിൽ സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് പലരും ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആയിരം ദിവസത്തെ സംഭാവന നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത കൊച്ചി മെട്രോ അത് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയതല്ലേ നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ വിമാനത്താവളം അതിൽ എൺപത് ശതമാനം പണിയും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ സമയത്ത് നടന്നതല്ലേ എന്താണ് നിങ്ങളുടെ ആയിരം ദിവസത്തെ സംഭാവന എന്ന് ചോദിച്ചപ്പോ സി പി എമ്മുകാരൻ പറയാണ് ഞങ്ങൾ ഒന്നൊന്നൊരു പ്രളയമുണ്ടാക്കിയില്ലേ കേരളത്തിൽ മഴ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം യാതൊരു സംശയവുമില്ല പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായി അപ്രതീക്ഷിതമായ മഴ വരുമ്പോൾ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകും പ്രളയമുണ്ടാകും പക്ഷെ ഒരു പ്രളയത്തെ മഹാപ്രളയമാക്കി മാറ്റിയതാര് അതാണ് ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഡാം മാനേജ്മെന്റിൽ വന്ന പിഴവാണ് സാധാരണഗതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ മാത്രം ഉണ്ടാക്കുമായിരുന്ന പ്രളയത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മഹാപ്രളയമാക്കി മാറ്റിയത് ഒറ്റയടിക്ക് എല്ലാ ഡാമുകളും തുറന്നു വിടുകയാണ് അതിനു മുന്നോടിയായിട്ടുള്ള യാതൊരു അറിയിപ്പുകളും നൽകുന്നില്ല ജില്ലാ കളക്ടർമാർ പോലും അറിയുന്നില്ല ജില്ലയിലെ ദുരന്ത നിവാരണ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ജില്ലാ കളക്ടർമാർ അറിയുന്നില്ല ആ ജില്ലയിലൂടെ ഒഴുകുന്ന പുഴയിൽ മണിക്കൂറുകൾക്ക് വെച്ച് വെള്ളം ഇത്ര ഉയരത്തിൽ പൊങ്ങുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിയിപ്പുമില്ല പാലാ ടൗണിൽ ഇങ്ങനെ വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട് എന്ന അറിയിപ്പുമായിട്ട് ഒരു ജീപ്പ് റോന്തുചിക്കുകയായിരുന്നു ആ ജീപ്പ് തന്നെ മുങ്ങിപ്പോയി കാരണം അത്ര പെട്ടെന്നാണ് വെള്ളം ടൗണിലേക്ക് ഇരച്ചു കയറി വന്നത് ഓരോ അലേർട്ട് നൽകുന്നതിന് മുമ്പും കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് എപ്പോഴാണ് ഓറഞ്ച് അലേർട്ട് നൽകുന്നത് നൽകേണ്ടത് ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ എന്തൊക്കെ തരത്തിലുള്ള മുൻകരുതലെടുക്കണം എടുക്കണം അതിനുശേഷം ആ ഓറഞ്ചിനെ എപ്പോഴാണ് റെഡ് അലേർട്ടിലേക്ക് മാറ്റേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് എത്ര ദൂരത്തു നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കണം എന്തെല്ലാം മറ്റു തരത്തിലുള്ള അറിയിപ്പുകളാണ് നൽകേണ്ടത് ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ജാഗ്രതയും പാലിക്കാതെ അർദ്ധരാത്രി ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരുടെ തലയ്ക്ക് മുകളിലൂടെ പ്രളയജലത്തെ ഒഴുക്കി വിട്ടതിൻ്റെ ഉത്തരവാദി ആര് ഇതാണ് ചോദ്യം ഇവിടെ നിങ്ങളൊരു വിദേശ രാജ്യത്ത് ജീവിക്കുന്നവരാണ് ഒരു അഞ്ചാൾ ഒരുമിച്ച് ഒരു ആക്സിഡൻറിൽ മരിച്ചാൽ ഒരുമാതിരിപ്പെട്ട ലോകരാജ്യങ്ങളിലൊക്കെ അതിനെക്കുറിച്ചൊരു അന്വേഷണം ഉണ്ടാവും അല്ലേ എന്താണ് അന്വേഷ എന്താണ് അപകടത്തിൻ്റെ കാരണം പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കാരണമുണ്ടോ നാളുകളിത് ആവർത്തിക്കാതിരിക്കാൻ ഉള്ള എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ടോ ലോകത്തിലെ ഏതൊരു ആധുനിക സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷെ നാനൂറ്റി എൺപതിലേറെ മനുഷ്യർ മുങ്ങി മരിച്ച ഒരു മഹാദുരന്തത്തിൻ്റെ കാരണത്തെ കുറിച്ചുള്ള ഒരു അന്വേഷണം പോലും നടത്താൻ തങ്ങൾ തയ്യാറല്ല എന്ന തിക്കാരവുമായിട്ടാണ് പിണറായി വിജയനും കൂട്ടരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇരട്ടച്ചങ്ക അല്ല ഇത് തിക്കാരമാണ് ഇത് ധാർഷ്ട്യമാണ് ഇത് ജനാധിപത്യ വിരുദ്ധതയാണ് ഇത് വിലയിരുത്താനുള്ള ഒരു അവസരമാണ് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് കൈവരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് വിലയിരുത്താൻ നമുക്ക് സാധിക്കണം ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ നിലയിൽ ജനങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഭരണ പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ ഒരു സംശയവും വേണ്ട അത് യു ഡി എഫിന് അനുകൂലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ അങ്കലാപ്പിലാണ് എതിർ സ്ഥാനാർത്ഥികളെ അവഹേളിക്കാനും സ്ത്രീകളടക്കമുള്ള ആളുകളെ ഒട്ടും ജനാധിപത്യപരമല്ലാത്ത ഭാഷയിൽ അധിക്ഷേപിക്കാനും സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതാക്കന്മാർ കടന്നു വരുന്നത് എൽ ഡി എഫിന് ചേർന്ന കൺവീനർ തന്നെയാണ് ആ പദവിയിൽ ഇന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ എ എന്നാണ് ഞാനത് പറഞ്ഞത് ഒട്ടുമതിശോക്തിയിലെ ഭാഷയിലല്ല ചിലർ പറയുന്നുണ്ട് അതൊരു വ്യക്തിയുടെ ഒരു പരാമർശം മാത്രമാണ് അങ്ങനെയല്ല ആ പാർട്ടി അടിമുടി ആ മുന്നണി അടിമുടി ഓരോ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് ആ മുന്നണിയുടെ ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവാണല്ലോ അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത് ഇലക്ഷൻ കാലത്ത് വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് ആ വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിൽ മത്സരിക്കുമ്പോൾ അവർക്കെതിരായി അദ്ദേഹത്തിനെതിരായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഇന്നത്തെ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ലതിക സുഭാഷാണ് ആ ലതിക സുഭാഷിനെ കുറിച്ച് സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകൾ കേരളത്തിന്റെ പൊതു മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട് സ്വന്തം പാർട്ടിയിലെ വിദ്യാർത്ഥി നേതാവായിരുന്ന സിന്ധു ജോയിയെ കുറിച്ച് ഇതേ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെയൊക്കെ മനസ്സുകളിലുണ്ട് അമ്പത്തൊന്ന് വെട്ട് വെട്ടി ടി പി ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞതിനു ശേഷം ആ ടി പി ചന്ദ്രശേഖരനെ കുറിച്ച് സാക്ഷാത് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഇക്കഴിഞ്ഞ ദിവസം പത്രക്കാർ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രനെ കുറിച്ച് നിങ്ങൾ അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയല്ലോ ആ അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ആ മാന്യൻ പറയുകയാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ഇങ്ങനെയല്ല ഇരട്ടച്ചക്ക് കാണിക്കേണ്ടത് ഇങ്ങനെയല്ല നിലപാടില ഉറച്ചു നിൽക്കേണ്ടത് അന്ന് നിങ്ങളത് പറഞ്ഞ സമയത്ത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി മാത്രമായിരുന്നു ഇന്ന് നിങ്ങളിരിക്കുന്ന കസേര മൂന്ന് കോടി മലയാളികളുടെ മുഖ്യമന്ത്രി കസേരയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പോലും ആ മനുഷ്യനുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യവശാൽ നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നത് ഈ രാഷ്ട്രീയം ഈ ധാർഷ്ട്രത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും എതിരഭിപ്രായങ്ങളെ അരിഞ്ഞുവീഴ്ത്തുന്ന ഈ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം നമുക്കില്ലായ്മ ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കണം മൂന്ന് രക്തസാക്ഷികളുടെ മൂന്ന് ചെറുപ്പക്കാരുടെ വിങ്ങുന്ന ഓർമ്മകളുമായിട്ടാണ് ഓരോ യു ഡി എഫ് പ്രവർത്തകനും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഏറ്റവും ഒടുവിൽ കാസർകോട്ട് കല്യോട്ട് കൃപേഷും ശരത്ലാലും അതിനു മുൻപ് കണ്ണൂരിൽ എടയന്നൂരിൽ ഷുഹൈബ് അതിനു മുമ്പ് കണ്ണൂരിൽ തന്നെ അരിയിൽ ഷുക്കൂർ അങ്ങനെ നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാരുടെ ചുടുരക്തമാണ് നമ്മുടെ മണ്ണിൽ സി പി എം വീഴ്ത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുകയില്ല അതിനുശേഷം അവർ പറയുന്നു ഞങ്ങൾ മാറി ഞങ്ങൾ പഴയ പോലെയല്ല പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നുള്ള പോളിസി ഞങ്ങൾ തൃശ്ശൂർ സമ്മേളനത്തിന് ശേഷം മാറ്റി ഒരു ഭാഗത്ത് ആ നിലയിലുള്ള അവകാശവാദങ്ങളുമായി ഞങ്ങൾ അക്രമരാഷ്ട്രീയം കൈയൊഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് കടന്നു വരുന്ന ആളുകൾ തന്നെയാണ് വടകരയിൽ ജയരാജനെ പോലെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് എന്ത് എന്ത്യ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത് വിജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ സംജാതമായിരിക്കുകയാണ് അതിൽ ഏറ്റവും നല്ല കൂടി ചരിത്ര കൂടി വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും പൊന്നാനിയിൽ നമ്മുടെ അഭിമാനമായ ശ്രീ ഇ മുഹമ്മദ് ബഷീർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ ഇവിടെ പറഞ്ഞ നേതാക്കന്മാരൊക്കെ പറഞ്ഞു സഹപ്രവർത്തകരൊക്കെ പറഞ്ഞു ഞാനൊരു കാര്യം വളരെ സംതൃപ്തിയോടുകൂടി പറയട്ടെ കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്ക പ്രവർത്തിച്ച ആളാണ് ഞാൻ നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് നിങ്ങളിൽ പലരും കോണി വോട്ട് ചെയ്ത് അദ്ദേഹത്തിനെ വിജയിപ്പിക്കുന്നതിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളുകളാണ് ഇക്കഴിഞ്ഞ പത്ത് വർഷവും കൂടി തന്നെയാണ് നമ്മൾ നമ്മുടെ ജനപ്രതിനിധിയെ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ ഇടപെടലുകളെ നോക്കിക്കണ്ടത് ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരൻ്റെ ശബ്ദം അത് കർഷകരാവട്ടെ മത്സ്യത്തൊഴിലാളികളാവട്ടെ ഗ്രാമീണരാവട്ടെ ന്യൂനപക്ഷങ്ങളാവട്ടെ ദളിതരാവട്ടെ ഏറ്റവും സാധാരണക്കാരൻ്റെ ശബ്ദം ഏതെല്ലാം ഘട്ടങ്ങളിൽ അവിടെ മുഴങ്ങിക്കേൾക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചുവോ ആ ഒരു ഘട്ടത്തിലും നമ്മെ നിരാശപ്പെടുത്താതെ നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്ത് ആർജവപൂർണമായ ശബ്ദം അവിടെ നമുക്ക് വേണ്ടി ഉയർത്താൻ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എം പി ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറിനായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഇത്തവണ ഹാട്രിക് വിജയം പൊന്നാനിയിൽ നേടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇടപെടൽ പാർലമെന്റിനകത്ത് മാത്രമായിരുന്നില്ല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഓരോ ഇടത്തും എവിടെയൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നുണ്ടോ ജാതിയുടെ പേരിൽ ദളിതരും പിന്നോക്കക്കാരും ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നുണ്ടോ അവിടങ്ങളിലൊക്കെ കടന്നു ചെല്ലുന്ന ഒരു പാർലമെൻറ്റ് അംഗത്തെയാണ് ശ്രീ ഈ ടിയിലൂടെ നമുക്ക് കഴിഞ്ഞ പത്തു വർഷം കാണാൻ സാധിച്ചത് കശ്മീരിലെ കഠുവ താഴ്വരയിൽ ഒരു പിഞ്ചുകുഞ്ഞ് ആഴ്ചകളോളം അതിക്രൂരമായി ലൈംഗികമായി ആക്രമിക്കപ്പെട്ട് അവസാനം അതിനിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ ആ താഴ്വരയിലേക്ക് ആ കുഗ്രാമത്തിലേക്ക് ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർലമെൻറ് അംഗം തയ്യാറായി എങ്കിൽ ആ പാർലമെൻ്റ് അംഗത്തിൻ്റെ പേര് ഇ ടി മുഹമ്മദ് ബഷീർ എന്നായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ വീണ്ടും ഒരിക്കൽ കൂടി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യത്തിൽ തൃത്താലക്കാരോട് എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു അഭ്യർത്ഥനയുണ്ട് കഴിഞ്ഞ രണ്ട് തവണയും ഈട്ടി വിജയിക്കുന്നതിൽ തൃത്താലക്കാർക്കുണ്ടായിരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പങ്കായിരുന്നില്ല എന്നുള്ളതാണ് വോട്ടിംഗ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറ്റ് പല സ്ഥലങ്ങളിലെയും വലിയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് മാന്യമായിട്ടുള്ള വിജയം പാർലമെൻറ്റിലേക്ക് സാധ്യമായത് ഇത്തവണ ആ ചരിത്രവും നമ്മൾ മാറ്റുകയാണ് തൃത്താലയിൽ നിന്ന് ഈട്ടിക്ക് അഞ്ചക്ക ഭൂരിപക്ഷം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിന് നിങ്ങളുടെ ഒക്കെ പ്രവർത്തനമുണ്ടാവണം നല്ല കാലാവസ്ഥയാണ് നാട്ടിൽ അല്പം ചൂടാണ് എന്നാലും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളിൽ കഴിയുന്നതിൻ്റെ പരമാവധി ആളുകൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമൊക്കെയായി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി നാട്ടിൽ വോട്ടർ പട്ടികയിൽ വോട്ടുള്ള മുഴുവൻ ആളുകളും അവിടെ എത്തണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് കഴിവിൻ്റെ പരമാവധി നിങ്ങളത് പരിശ്രമിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണം എന്നില്ല ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് ടിക്കറ്റ് റേറ്റ് വളരെ കൂടുതലാണ് എല്ലാവർക്കും അത് താങ്ങാൻ കഴിയും എന്നുള്ള അതിരുകടന്ന പ്രതീക്ഷ എനിക്കില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് നിങ്ങൾ അങ്ങോട്ട് പോയില്ലെങ്കിലും അവിടെ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നുള്ളതാണ് ഫാമിലിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നാട്ടിലും കുട്ടികളുടെ വെക്കേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം കൊണ്ടുവരിക എന്നുള്ള ഒരു തീരുമാനം നിങ്ങളെല്ലാവരും ചേർന്ന് എടുക്കണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ കെ എം സി സിയുടെയും ഇൻകാസിൻ്റെയും നേതാക്കന്മാരുടെ മുൻകൈയിൽ പ്രത്യേകമായിട്ടുള്ള സംവിധാനം അങ്ങോട്ട് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുമെന്നാണ് നേരത്തെ നഹാസാഹിബൊക്കെ എന്നോട് പറഞ്ഞത് കഴിയുന്ന പരമാവധി ആളുകൾ ആ സൗകര്യം ഉപയോഗപ്പെടുത്തണം അതിന് കാത്തു നിൽക്കാതെ സ്വന്തം നിലയ്ക്ക് പോകാൻ സാധിക്കുന്ന ആളുകൾ അതിനും തയ്യാറാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഈ അവസരത്തിൽ കൂടുതൽ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും ഈ നിലയിൽ നേരിൽ കാണാൻ സാധിച്ചതിലുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ഐതിഹാസികമായിട്ടുള്ള ഈ ജനാധിപത്യ പോരാട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരും നമ്മുടെ പങ്ക് നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നൊരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ജയ് യു ഡി എഫ്